നമസ്കാരം. ബാംഗ്ലൂരിൽ ഹൈന്ദവ ദേവദേവി സങ്കല്പങ്ങൾക്കെതിരെ മ്ലേച്ഛമായ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും തിരിച്ച് അതേ നാണയത്തിൽ ആ പോസ്റ്റിന് കീഴിൽ ഒരു മറുപടി കിട്ടുകയും ചെയ്തപ്പോൾ ഇസ്ലാമിക മതഭ്രാന്തന്മാർക്ക് പൊട്ടിയൊഴുകിയ മതഭ്രാന്ത് നമ്മൾ അറിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഏതെങ്കിലും ഒരാൾ ഫേസ്ബുക്ക് കമന്റ് ഇടുമ്പോഴേക്കും ഒഴുകിപ്പോകുന്ന മഹത്വം മാത്രമേ ഈ മത സംസ്കാരത്തിനുള്ളോ എന്നതാണ് ഇതിൽ സത്യത്തിൽ ഉയരുന്ന സംശയം. അവിടെയാണ് വ്യാപ്തിയേറെയുള്ള ഹൈന്ദവ സംസ്കാരവും അധിനിവേശ മത സംസ്കാരവും തമ്മിലുള്ള വലിയ അന്തരം. അതിഥി ദേവോഭവ എന്ന മന്ത്രം ഇപ്പോഴും തുടരുന്ന ഹൈന്ദവ സംസ്കാര വാഹകരുടെ സഹിഷ്ണുത സത്യത്തിൽ അതിഥികളായെത്തിയവർ വല്ലാതെ പരീക്ഷിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഇന്ന് ഈ നിമിഷത്തിൽ പോലും പറയാതെ പറയുന്നത് എന്നതിനെ അരക്കിട്ടുറപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിനൊടുവിൽ ഇന്നിപ്പോൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയരാൻ പോവുകയാണ്. എന്നാൽ ഭാരത നീതിന്യായ വ്യവസ്ഥയെയും ജനാധിപത്യത്തെയും കുഴിച്ചുമൂടി അതിനു മുകളിൽ ഇസ്ലാമിക ജിഹാദി കൊടിനാട്ടാൻ വെമ്പൽ കൊള്ളുന്ന മതഭീകരർ ശ്രീരാമക്ഷേത്രം ഉയരുന്നതിനെ വീണ്ടും രക്തപങ്കിലമാക്കാൻ പോകുന്നു എന്നതാണ് ഇവർ നൽകുന്ന സൂചന. അതിന്റെ മുന്നോടിയായി രാജ്യം നിരോധിക്കും തോറും മറ്റൊരു പേരിൽ തുടരുന്ന ഇസ്ലാമിക വർഗീയ സംഘടനകൾ ശ്രമിക്കുന്നു. നമുക്കറിയാം, ഭാരതത്തിലായാലും മറ്റേതൊരു രാജ്യത്തായാലും ഇസ്ലാമിക ഭീകരത നടമാടിയാൽ അതിൽ ഇന്നിപ്പോൾ വേരുകളായി കേരളത്തിൽ നിന്നുമുള്ള ഇസ്ലാം മതസ്ഥരുടെ പങ്ക് എത്രമാത്രം വലുതാണ് എന്നത്. അതിൽ തന്നെ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന സംഘടനകളുടെ പേരാണ് പോപ്പുലർ ഫ്രണ്ട്, SPPI എന്നീ സംഘടനകളുടെ പേരുകൾ. എന്നാൽ അതിൽ നിന്നും വിഭിന്നമല്ലാതെ തന്നെ ഈ സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടും ഇതേ പാതയിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അണ്ണാൻ കുഞ്ഞ് മരംചാട്ടം മറക്കില്ല എന്നറിയാം. പക്ഷേ ഇതിപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലക തകർക്കുന്ന രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഇനിയും അതിഥികളായി കയറി വന്ന് വീട്ടുകാരായി മാറിയ ഇവർക്കെതിരെ മൗനം തുടരണമോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്തും നടക്കാത്ത വർഗീയ പ്രവർത്തനങ്ങളാണ് ഈ സംഘടനകളെല്ലാം തന്നെ കേരളത്തിൽ നടത്തുന്നത്. കേരളം ഇന്നിപ്പോൾ പൂർണ്ണമായും ഇസ്ലാമിക ഭീകരതയുടെ യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ എണ്ണിയാലൊടുങ്ങാത്ത തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ട ആവശ്യകത എന്നോ അതിക്രമിച്ചിരിക്കുന്നു. പിണറായി ആയാലും ചെന്നിത്തലയായാലും ഇസ്ലാമിക ഭീകരതയ്ക്ക് മൗന സമ്മതം കൊടുക്കുന്നവർ തന്നെയാണ് എന്നതാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ആനുകാലിക വസ്തുതകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആങ്ങള ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കരച്ചിൽ കണ്ടാൽ മതിയെന്ന പഴഞ്ചൊല്ലെന്നും കാരണവന്മാർ വെറുതെ പറഞ്ഞു വെച്ചിരിക്കുന്നതല്ല. ആങ്ങള ചാവാനും നാത്തൂൻ കരയാനുമൊന്നും ഉദ്ദേശിച്ചല്ല അവരത് പറഞ്ഞത്. ഇന്നിപ്പോൾ കേരളം, അതല്ലെങ്കിൽ ഭാരതം, അതുമല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം കേരളത്തിൽ വളർന്നു പന്തലിച്ച ഇസ്ലാമിക ഭീകരത കൊണ്ട് കത്തി വെണ്ണീറായാലും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കുഴപ്പമില്ല. അവർക്ക് വേണ്ടത് കേരളത്തിലെ സംഘടിത ഇസ്ലാമിന്റെ വോട്ട് ബാങ്ക് മാത്രമാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട വസ്തുത. സംഘടിത എന്ന വാക്കിന്റെ പ്രാധാന്യം നമ്മൾ ഹൈന്ദവ ക്രൈസ്തവർ കേട്ടു പഠിക്കേണ്ട വാക്കാണ്. നമുക്കറിയാം, ഇസ്ലാമിക ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം. ഇസ്ലാം മതസ്ഥർ കുഞ്ഞു നാളു മുതലേ നടത്തുന്ന മതപഠനം ഇന്നതിന്റെ ഗാഢമായ അവസ്ഥയിലേക്ക് കുട്ടികളിലേക്ക് പകരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മുസൽമാനായി പിറന്ന ഒരു കുഞ്ഞും ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ മതം പഠിക്കാതെ വളരുന്നില്ല. കുഞ്ഞു മനസ്സിൽ തന്നെ മതം ഇത്ര കണ്ട് പതിഞ്ഞു വളരുന്ന കുഞ്ഞുങ്ങൾ എത്രമാത്രം തെറ്റായ രീതിയിലേക്ക് മതത്തിനെ മനസ്സിൽ നിറച്ചതിന്റെ പേരിൽ നീങ്ങുന്നു എന്നതറിയാൻ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, അതല്ലെങ്കിൽ ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പ്രായം നാം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഏറ്റവും അവസാനം ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ദിനത്തിലെ സ്ഫോടന പരമ്പരയിൽ നടന്ന അന്വേഷണവും എത്തി നിൽക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. ഇതേ തുടർന്ന് NIA അറസ്റ്റ് ചെയ്ത റിയാസ് അബൂബക്കറിന്റെ പ്രായവും ചെറുപ്രായമാണ്. ശ്രീലങ്കയിൽ കുഞ്ഞുമക്കളെ പോലും അതിനിഷ്ഠൂരമായി കൊന്നൊടുക്കിയ ISIS ബന്ധമുള്ള സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്തിന്റെ തലവൻ സഹ്രാൻ ആഷിം കേരളം സന്ദർശിച്ച് ഇസ്ലാമിക യുവാക്കളെ ഭീകരതയിലേക്ക് കൂട്ടുന്നതും കേരളത്തെ ഭീകരതയുടെ ആസ്ഥാനമാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളും നാം എല്ലാം അറിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയിൽ മാത്രമായി കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ നിന്നും അന്വേഷണ സംഘം പിടികൂടിയത് 3 യുവാക്കളായ ഭീകരരെയാണ്. ഇവർ ISISന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഫോടനം നടത്താൻ ആസൂത്രണം ചെയ്തതും പുറത്തുവിട്ടിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി. പക്ഷേ അവിടെയും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിന്റെ പിറകിലെ എത്ര വലിയ ഇസ്ലാമിക ഭീകരത എന്നതല്ല പരിശോധിച്ചത്.
മറിച്ച് ഭീകരന്മാരായി അന്വേഷണ സംഘം പിടികൂടിയ ഇസ്ലാമിക ഭീകരരുടെ പൂക്കളോടുള്ള സ്നേഹവും പൂമ്പാറ്റകളോടുള്ള പ്രേമവും ഒക്കെയായിരുന്നു അവർക്കുണ്ടായിരുന്ന വിഷയം. അതിൽ നിന്നെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്? ഇന്നിപ്പോൾ കേരളത്തിന്റെ സമസ്ത മേഖലയിലും ഇസ്ലാമിക ഭീകരർ കൈയടക്കി എന്ന് തന്നെ വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ഈ മതസ്ഥരുടെ സംഘടിത ശക്തി എത്ര എന്നുകൂടി നാം ചിന്തിക്കേണ്ടത്. ഒരു ഇസ്ലാമിക നാമധാരി സഖാവായും കോൺഗ്രസുകാരനായും SDPIക്കാരനായും പൊതുസമൂഹത്തിൽ നടന്നാലും ഇവർക്കെല്ലാം പൊതുവെയുള്ള സമാനതയാണ് അവരുടെ മതം. എന്താണ് ഈ മതം കൊണ്ട് കാര്യം എന്നല്ലേ? ആ മതചിന്ത തന്നെയാണ് അവരുടെ സംഘടിത സ്വഭാവം. അത് തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഇടതൻ ഭരിച്ചാലും വലതൻ ഭരിച്ചാലും മലപ്പുറത്ത് നിന്നും ഇത്ര കണ്ട് മന്ത്രിമാർ പോലും ഉണ്ടാവുന്നതും. നമുക്കറിയാം കഴിഞ്ഞ വലതു മുന്നണിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് 5 മുസ്ലിം ലീഗ് മന്ത്രിമാരായിരുന്നു എന്നത്. ഇന്നിപ്പോൾ സ്വർണക്കടത്ത് ആയുധക്കടത്ത് കേസ് ഉയർന്നു വരുമ്പോൾ നാം അറിയുന്നു KT ജലീൽ എന്ന മതസ്നേഹിയുടെ ഈ കേസിലെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം വലുതാണ് എന്ന വസ്തുത. എന്തിനായിരുന്നു ഈ സ്വർണവും ആയുധങ്ങളും വരെ കടത്തിയത് എന്നത് ചിന്തിക്കുമ്പോഴാണ് ഫസൽ ഗഫൂർ എന്ന മനുഷ്യൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ കൂടി നാം കൂട്ടി വായിക്കേണ്ടത്. മതം മാറി ഇസ്ലാമായ സ്വപ്ന സുരേഷിന്റെ മറവിൽ കേരളത്തിലെ പ്രമുഖർ നടത്തിയത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും മതഭീകരർക്കും മറ്റു ഭീകര പ്രവർത്തനങ്ങൾക്കും വരെയുള്ള ഫണ്ട് സമാഹരണമായിരുന്നു എന്നത് ഞാനല്ല പറയുന്നത്, കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് തെളിവടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സമാന രീതിയിൽ തന്നെ ക്യാമ്പസ് ഫ്രണ്ട് എന്ന വിദ്യാർത്ഥി സംഘടനയും നീങ്ങുന്നു എന്നതാണ് ജനം TV രാവിലെ പുറത്തുവിട്ടിരിക്കുന്നത് എന്നത് നിങ്ങൾ ഓരോരുത്തരും ഭയപ്പാടോടെ തന്നെ വേണം വീക്ഷിക്കാൻ. ഇതിനായി ഇവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രചരണം തന്നെയാണ്. ഇടനെഞ്ചിൽ ബാബറിയും പൊരുതുന്ന കാശ്മീരും എന്ന തലക്കെട്ടോടെ നടത്തുന്ന പ്രചാരണത്തിൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ അണിഞ്ഞ മത നേതാക്കൾ നടത്തുന്നത് മറ്റൊരു ആസൂത്രിത കലാപത്തിനുള്ള മുന്നൊരുക്കം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാശ്മീരിനെ ജിഹാദികൾക്ക് കൈയടക്കാൻ അച്ചാരം വാങ്ങി ചത്തുമണ്ണടിഞ്ഞ അധികാര ഭ്രാന്തന്മാർക്കൊന്നുമല്ല വന്നിട്ടുള്ള നഷ്ടങ്ങളൊന്നും. ജനിച്ച മണ്ണും വിണ്ണും സമ്പത്തും എന്തിനേറെ അമ്മയെയും ഭാര്യയെയും മകളെയും വരെ ഇസ്ലാമിക ഭീകരർ കൺമുന്നിലിട്ട് പച്ചയ്ക്ക് കീറിമുറിച്ചത് പോലും കണ്ട് ഭയന്ന് കാശ്മീർ വിട്ട കാശ്മീരിന്റെ യഥാർത്ഥ ഉടമകൾ കാശ്മീരി പണ്ഡിറ്റുകൾ ഇന്നും ഡൽഹിയുടെ തെരുവുകളിൽ അലഞ്ഞു ജീവിക്കുന്നുണ്ട്. അത്തരമൊരു രീതിയിലേക്ക് കാശ്മീരിനെ എത്തിച്ച Article 370 എടുത്തു കളഞ്ഞത് കേരളത്തിലെ കുട്ടി ജിഹാദികൾക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല എന്നത് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഇവർ നൽകുന്ന സൂചന എന്തെന്ന് ചിന്തിക്കാതെ ഇനി ഒരടി നാം മുന്നോട്ട് വെച്ചാൽ 4 അടി നമ്മെ പിന്നോട്ടാക്കും ഈ വർഗം എന്നത് നിസ്സംശയം പറയേണ്ടി വരുന്നു. ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയ്ക്കും ഭാരതത്തിന്മേൽ അധീശത്വം പുലർത്താൻ കാശ്മീരി പണ്ഡിറ്റുകളെ നിർദാക്ഷിണ്യം ഓടിച്ചുവിട്ട് അവിടെ ഇസ്ലാമിക ഭീകരരുടെ താവളമാക്കി തീർത്തതിനെ നിഷ്കരണം വെട്ടിയൊതുക്കി മാറ്റിയെടുക്കുന്ന ഭാരത സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കൊച്ചു ജിഹാദികൾ വിരളി പൂണ്ട് പരസ്യമായി പ്രഖ്യാപനത്തിലേക്ക് വരെ കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഭാരത നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാനം വഹിക്കുന്ന സുപ്രീം കോടതി 10 ആണ്ടുകൾ നീണ്ട നിയമയുദ്ധത്തിന് ശേഷം മുടിനാരിഴകേറി പരിശോധിച്ച് നടത്തിയ വിധി പ്രസ്താവനയിലൂടെ ഉയരാൻ പോകുന്ന ശ്രീരാമക്ഷേത്രത്തിനെതിരെ വർഗീയതയുമായി പച്ചയ്ക്ക് പ്രചരണത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ ഇനിയും എന്തേ വേണ്ട രീതിയിൽ നമ്മുടെ നേതൃത്വം ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നതും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ്. ഭാരതത്തിന്റെ ഉപ്പും ചോറും തിന്ന് ഭാരതത്തിന്റെ ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്നവരെ ഇനിയും നമ്മുടെ നാട് ആദരിക്കേണ്ടതുണ്ടോ എന്നതും അതിഥി ദേവോ ഭവ എന്ന മന്ത്രത്തെ പാത്രമറിഞ്ഞ് ഭിക്ഷ കൊടുക്കാവൂ എന്ന പഴഞ്ചൊല്ലുമായി വിശകലനം ചെയ്ത് നാം നമ്മിൽ തന്നെ മാറ്റങ്ങൾ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിനെതിരെ വാർത്തകൾ ചമച്ച് നിരോധനം വരെ നേരിട്ട കേരള മാമാം മാധ്യമങ്ങളെല്ലാം ഇതിന് വളവും വെള്ളവുമായി മാറുമ്പോൾ ഇന്നും ഹിന്ദു ക്രൈസ്തവ സഖാക്കളും ഹിന്ദു ക്രൈസ്തവ കോൺഗ്രസുകാരും അറിഞ്ഞോ അറിയാതെയോ തന്നെ ഇസ്ലാമിക ഭീകരരുടെ ചട്ടുകമായി മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഭരണവർഗങ്ങളും മാധ്യമങ്ങളും ഇസ്ലാമിക ജിഹാദികളും ഒരു മെയ്യായി കേരളത്തെ ഇത്ര കണ്ട് ഇസ്ലാമിക മതഭീകരതയുടെ പറുദീസയാക്കി മാറ്റിയ ഈ വേളയിൽ ഇനിയുള്ള ഏകരക്ഷ കേന്ദ്രം കേരളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നത് തന്നെയാണ്. കാരണം ഇവിടെ ഹൈന്ദവനും ക്രൈസ്തവനും ഒരിക്കലും സംഘടിക്കാനോ മതേതരം എന്ന കപടതയിൽ നിന്നും രക്ഷപ്പെടാൻ ോ ആവില്ല എന്നത് തന്നെയാണ്. ഒരിക്കലും ഹൈന്ദവനെയും ക്രൈസ്തവനെയും സംഘടിക്കാൻ
ഇന്ന് കേരളത്തെ വരിഞ്ഞു മുറുക്കിയ ഭീകരതയുടെ കൈകൾ സമ്മതിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ഇവർ നടത്തുന്ന വിഘടിപ്പിച്ചു നിർത്തലിൽ നിന്നും ഒരിക്കലും ഈ സമുദായത്തെ വേർപ്പെടുത്താതെ നോക്കാൻ സമുദായ നേതാക്കൾക്ക് ഇവർ നൽകുന്നത് ചില്ലറ ധനമൊന്നുമല്ല എന്നതും ഇന്ന് നമുക്കെല്ലാം അറിയുന്ന യാഥാർത്ഥ്യമാണ്. നായന്മാരുടെ പേരിൽ പള്ളവീർപ്പിക്കുന്നവനും ഈഴവരുടെ പേരിൽ ധനം വാരിക്കൂട്ടുന്നവനും ക്രൈസ്തവന്റെ പേരിൽ കോടികൾ കുമിഞ്ഞു കൂട്ടുന്നവന്റെയും പേരുകൾ ഞാൻ പറയുന്നില്ലെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ ആ നികൃഷ്ട ജീവിയുടെ ചിത്രങ്ങൾ ഒന്നൊന്നായി കടന്നു പോകുന്നുണ്ടാവാം എന്നത് വ്യക്തമാണ്. നോക്കൂ, ബാംഗ്ലൂരിൽ ഹൈന്ദവ ദേവദേവി സങ്കല്പത്തെയും മോദിജിയെയും റേപ്പിസ്റ്റ് എന്ന് ആക്ഷേപിക്കുകയും അതിനെതിരെ തിരിച്ചൊരു മറുപടി കിട്ടിയപ്പോൾ അതൊരു കാരണമാക്കി ഇസ്ലാമിക മതഭ്രാന്തർ സംഘടിച്ച് അതിക്രൂരമായി അക്രമം നടത്തിയതിന് സമാനമായ മറ്റൊരു സംഭവം കൂടി ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്രനാളും കമ്മ്യൂണിസ്റ്റിന്റെ കുപ്പായമണിഞ്ഞ് ജിഹാദികളോ അതല്ലെങ്കിൽ ബാ സുരേന്ദ്രബാബുവിനെ പോലെ, ബിന്ദു അമ്മിണിയെ പോലെ, കനക ദുർഗയെ പോലെ, ലിംഗം മാലതിയെ പോലെ ജിഹാദികൾ നൽകുന്ന എല്ലിൻ കഷ്ണം നക്കി ഹൈന്ദവ നാമത്തിലുള്ളവരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കേരളത്തിൽ ഇത്രനാളും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെ, ഹൈന്ദവ ദേവദേവീ സങ്കല്പങ്ങളെ അസഭ്യ രീതിയിൽ അപഹസിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ കർണാടകയിലെ ബാംഗ്ലൂർ പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള കടുത്ത വിധ്വംസക പ്രവർത്തനങ്ങളുമായാണ് ഇസ്ലാമിക നാമധാരികൾ അഴിഞ്ഞാടുന്നത്. അത്തരത്തിലൊരു വാർത്തയാണ് ആസാമിൽ നിന്നും വന്നിരിക്കുന്നത്. അക്രം ഹുസൈൻ എന്ന ഇസ്ലാമിക ചിത്രകാരൻ നടത്തിയ ഒരു പെയിന്റിംഗ് ആണ് ഈ വാർത്തയ്ക്ക് ആധാരം. ഒരു ബാറിൽ ബിക്കിനി ധരിച്ച ഗോപികമാർക്കൊപ്പം ലീലകളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന കാർ വർണ്ണനയാണ് പേരുകൊണ്ടുപോലെ തന്നെ അക്രം ഹുസൈൻ എന്ന ഇസ്ലാമിക അക്രമകാരി വരച്ചിരിക്കുന്നത്. ചോദ്യപേപ്പറിലെ കഥാപാത്രത്തിന് മുഹമ്മദ് എന്ന പേര് നൽകുക വഴി കൈവെട്ടി മാറ്റപ്പെട്ട് ജീവിത സഖിയെയും ജീവിതവും വരെ നഷ്ടപ്പെട്ട ജോസഫ് മാഷ് നമ്മുടെ മുൻപിൽ എന്നും നീർന്ന നെരിപ്പോടായി നമുക്ക് മുൻപിൽ ജീവിക്കുമ്പോൾ തുടർച്ചയായി ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഭാരതത്തിൽ ഇത്തരം വർഗീയ കലാപത്തിലേക്ക് നയിക്കാനായി അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇനിയും എങ്ങനെ നേരിടണം എന്നത് ഭാരതപുത്രൻ മോദിജി വൈകാതെ നടപ്പിൽ വരുത്തേണ്ട ഒന്ന് തന്നെയാണ്. ഇന്നലെ ബാംഗ്ലൂരിലെങ്കിൽ ഇന്ന് ആസാമിലാവുമ്പോൾ നാളെ അത് കേരളത്തിൽ മറ്റന്നാൾ ഡൽഹിയിലോ മുംബൈയിലോ ഒക്കെ നിർബാധം തുടരുമ്പോൾ ഇവിടെ ഭൂരിപക്ഷമായിട്ടും അനുഭവിക്കേണ്ടി വരുന്ന സമൂഹത്തിന് ആരാണ് രക്ഷ എന്നതും ന്യൂനപക്ഷമെങ്കിൽ പോലും നാളെ അവർ നമ്മളെ എല്ലാം അടക്കി ഭരിക്കാൻ പോലും പ്രാപ്തിയിലെത്തിയോ എന്നതും സംശയിക്കാതെ വയ്യ. കാരണം നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ കച്ചവടത്തിന് വന്ന് അധിനിവേശ മതസ്ഥർ നൂറ്റാണ്ടുകളോളം നമ്മളെ അടിമകളെ പോലെ അടക്കി ഭരിച്ചതിന്റെ തിക്താനുഭവങ്ങളെല്ലാം നമ്മുടെ പിതാമഹന്മാർ അനുഭവിച്ച വേദനകൾ അവിടെ നിന്ന് ഇന്നിലേക്ക് എത്തിയപ്പോഴും നാം നേരിടുന്നത് അത് തന്നെയോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വേളയിൽ. അന്നും ഇന്നും നേരിടുന്നത് അവഹേളനവും അസമത്വവും തന്നെയാവുമ്പോൾ നാളെ ഇവർ നമ്മളെ വീണ്ടും അടിമകളാക്കിയാലും അത്ഭുതപ്പെടാനില്ല എന്ന ഭയം പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം നന്ദി, നമസ്കാരം.